സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഇത് വ്ളോഗാണ്. അതിനെക്കാട്ടി മുമ്പ് ഞാൻ ഒരു കാര്യം പറയാണ്ട്, ഞങ്ങളുടെ പേരൊന്ന് മാറ്റി. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സെർച്ച് ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് വരുന്നില്ല എന്ന്. അപ്പൊ ഞങ്ങള് പേര് മാറ്റിട്ട് അപ്പ അമ്മ വ്ളോഗ്സ് ആക്കി. അപ്പൊ നമുക്ക് നേരെ ഈദ് വ്ളോഗ്സും അതിന്റെ കാര്യങ്ങളും. അതിനെക്കാട്ടി മുമ്പ് കൊറോണ ഒക്കെ ആയ കാരണം ഞങ്ങക്ക് ഡ്രസ്സൊന്നും എടുത്തില്ല. നെയ്സ് സങ്കടമൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങള് നെയ്സ് വൈബ് ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. നമ്മളെ പെരുന്നാളിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞ കട്ട വൈബാണ്. അടുക്കളപ്പണിയൊക്കെ നല്ല മണ്ണും അത് ഇതൊക്കെ ജാതി പുള്ളിയാണ്. ഡ്രസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കൊറോണ കാരണം. അത് കാരണം നെയ്സ് സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇനി നാളത്തെയുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയില്. അപ്പോ ആ പണിക്കൊക്കെ പോവാ. നമ്മുടെ സവോളൊക്കെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവോളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല റെഡിയാക്കാനുള്ള വെളുത്തുള്ളിയും തോലൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ചിക്കനൊക്കെ മസാലൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. ഇനി ഇത് വറക്കണ പരിപാടിക്കൊക്കെ പോണം. നല്ല മണക്കൊക്കെ വരുന്നുണ്ട്, നമുക്കിത് വറക്കണം. അടിപൊളി ചിക്കൻ സെറ്റായിണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കയാണ് കണ്ട, ഫ്രൈ ചെയ്തോണ്ടിരിക്കയാണ് കേട്ടാ. അപ്പൊ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാട്ടാ. ഹായ് വാ. നല്ല തിളച്ചു വരണ്ട ഐറ്റം. ഇനി കൊണ്ടൊരു ആറെണ്ണം കൂടി. അപ്പൊ നമ്മൾ ഉണ്ണിയപ്പൊക്കെ നല്ലോണം മുരിഞ്ഞിട്ടാ ഒരെണ്ണെടുത്തു. ബാക്കി ആറെണ്ണം കൂടി എടുക്കണം. നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ണിയപ്പം വന്നിട്ട് മൈലാജൊക്കെ വാങ്ങിയിട്ടുണ്ട് കണ്ട. രണ്ട് മൈലാജ് വാങ്ങിയിട്ട് ഇത്താക്കി ഇടാനൊക്കെ അറിയാന്നാണ് തോന്നണത്. എന്തേലൊക്കെ കാണിക്കുന്നത് തോന്നെ. തട കയ്യിൽ തന്നെയാട്ട് ഇടണേ. എന്റെ കയ്യിലൊന്നും ഇടാൻ ഞാൻ സമ്മതിക്കില്ല. വീഡിയോ ഒക്കെ കണ്ടു വിചാരിക്കുന്നു. മഴയൊക്കെ കാറ് വരണ്ട കേട്ടോ. അത് കാരണം ഡെള്ളായിരിക്കാണ്. എന്റെ മുഖം അത്ര കാണണ്ടാവില്ല. അപ്പൊ പിന്നെ മിക്ക പെരുന്നാളിലും ഞങ്ങള് തലേ ദിവസമൊക്കെ ഡ്രസ്സ് അയേൺ ചെയ്യണം. പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് അതിന്റെ പ്രിപ്പറേഷനിലൊക്കെയാവും. ഇപ്രാവശ്യം കൊറോണ ആയ കാരണം ഒന്നിനും പറ്റില്ല. ഞാനൊക്കെ ഇപ്പൊ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കണത്. ഒരു മിനിറ്റ്, ഞാന് ഇനി നിസ്കരിച്ചിട്ടും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഞാൻ വരാം. ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാ, ഇത് സ്പെഷ്യൽ പച്ചരിയും ബീഫും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇനി ടി വി ഒക്കെ കണ്ട് സമയം പോക്കന്നെ. കൊറോണ ഒക്കെ ആയിരുന്നു. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചോണ്ട് കേട്ടാ. നമ്മളെ ബിരിയാണിയും ചിക്കൻ കറിയാണ് കണ്ട, ചിക്കൻ കാലി. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വരാം. ഗൈസ് ഇന്നത്തെ ഈദ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.